ആർ ഡിസൈനിൽ ഇന്ന് നമ്മൾ ഞാൻ ട്യൂട്ടോറിയലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അതായത് ഒരു ഗ്ലോ നമുക്ക് എഫക്റ്റായിട്ട് വാൾപേപ്പറൊക്കെ വെക്കാം, ആ വാൾപേപ്പർ വെക്കാം, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്യാം, നമ്മളെ ലെറ്റർ അല്ലെങ്കിൽ നമ്മളെ നെയിം കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു എഫക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നൊരു സാധനമാണ്. ഒരു ലോഗോയാണ് ഞാൻ ഡിസൈൻ ചെയ്ത് തരാൻ വന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ ഇവിടെ കാണുന്നത് ഈ ഒരു ഞാൻ ചെയ്തൊരു ഇതാണ്, ആർ ഡി എന്ന് പറഞ്ഞിട്ട്. നമ്മളത് ആർ ഡിസൈനർ ആണ്. അപ്പോൾ ആർ ഡി എന്ന് പറഞ്ഞ നമ്മളൊരു ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതേപോലെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെ ഇതിൽ നമുക്ക് ആദ്യം നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ ഒരു ന്യൂ പേജ് എടുക്കുക, കൺട്രോൾ ന്യൂ അടിക്കുക, എന്നിട്ട് ഒരു ന്യൂ പേജ് എടുക്കുക. നമുക്ക് മില്ലിമീറ്ററിലെടുക്കാം, മില്ലിമീറ്ററിൽ ഒരു 200 mm എടുക്കുക. 200 mm എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം കളർ മോഡ് CRGB ആയിരിക്കണം, CMYK അല്ല, RGB. RGB ആക്കിയതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്ത് കഴിയുമ്പം 200, അതായത് 20 cm ഒരു ബോക്സ് നമുക്ക് ഇവിടെ പോയും. എന്നിട്ട് നമ്മൾ ഒരു ബോക്സ് അതിന് കറക്റ്റായിട്ട് വരയ്ക്കുക. അതിന് കറക്റ്റായിട്ട് നമ്മൾ വരച്ചതിന് ശേഷം അതിനൊരു ഗ്രേഡിയൻ്റ് കളർ കൊടുക്കുക. ഗ്രേഡിയൻ്റ് കളർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ നോർമലി ബ്ലാക്കും വൈറ്റും ഉണ്ടാകാം, നമുക്ക് അതിൽ കളർ കൂട്ടാം. അപ്പം ഞാൻ ഇതിലൊരു കളർ എടുത്തു, ജസ്റ്റ് ഒരു കളർ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ കളർ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇത് RGB ആണ്, നമുക്ക് CMYK ജസ്റ്റ് മോഡ് മാറ്റിയതിന് ശേഷം ഡാർക്കാക്കുക, ആ കളർ ഡാർക്ക് ചെയ്യാം. എത്രത്തോളം ഡാർക്കാക്കാൻ പറ്റുമോ അത്രത്തോളം ഡാർക്കാക്കുക. അപ്പോൾ എഫക്റ്റ് ഉണ്ടാവും. ഇനി റൈറ്റ് സൈഡിലെ കളർ നമ്മൾ പിങ്ക് കൊടുത്തു, ഇനി ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ളത് നമുക്കൊരു ബ്ലൂ കൊടുക്കുക. അത് ഡാർക്കാക്കണമെങ്കിൽ ഇതിന് RGB മാറ്റിയിട്ട് CMYK ആക്കുക, എന്നിട്ട് ഡാർക്കാക്കുക കളർ. കളർ നല്ല ഡാർക്കാക്കുക. ഡാർക്കാക്കിയതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗ്രേഡിയൻ്റ് പിങ്ക് ആൻഡ് ബ്ലൂ ഒരു ഗ്രേഡിയൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിലേക്കാണ് നമ്മളിനി ആ ഒരു ലോഗോ ഗ്ലോ ലോഗോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്തിന് ഈ ഒരു ഗ്രേഡിയൻ്റ് കളർ കൊടുക്കുന്നത്. നമുക്ക് ഏത് കളറും കൊടുക്കാം, പക്ഷേ കുറച്ച് ഡാർക്കാക്കിയിട്ട് കൊടുക്കുക. കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു റൗണ്ട് എടുക്കാം. റൗണ്ട് എടുത്തിട്ട് സെൻറ്ററിൽ ആ റൗണ്ട് വരയ്ക്കുക, എന്നിട്ടത് സെൻറ്റർ ചെയ്യാം. സെൻറ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഇപ്പോൾ നിലവിൽ നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു ഗ്രേഡിയൻ്റാണ് ഫില്ലായി കിടക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റ് ആക്കണം. സ്ട്രോക്ക് വൈറ്റ് ആക്കിയതിന് ശേഷം ഫില്ല് ഒഴിവാക്കാം. ഫില്ല് ഒഴിവാക്കി വൈറ്റ് സ്ട്രോക്ക്, അപ്പോൾ സ്ട്രോക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൂട്ടി കൊടുക്കാം. എത്രത്തോളം ഒരു നോർമൽ ഇത്രയും കൂട്ടിയതിന് ശേഷം അത് ഒബ്ജക്റ്റിൽ എക്സ്പാൻഡ് ചെയ്യാം. ഒബ്ജക്റ്റിൽ എക്സ്പാൻഡ് ചെയ്ത് ജസ്റ്റ് ഓക്കെ അടിച്ചാൽ മതി, അത് എക്സ്പാൻഡ് ആയിപ്പോൾ. ഇനി അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓഫ്സെറ്റ് ഒബ്ജക്റ്റിൽ പാത്തിൽ ഓഫ്സെറ്റ് പാത്ത്, എന്നിട്ട് അതൊരു നോർമൽ കൊടുത്തതിന് ശേഷം ഈ ഒരു പാത്ത് കൊടുത്തത് കളർ ബ്ലാക്കാക്കാം. ബ്ലാക്കാക്കി ഇപ്പം നമ്മളത് ഇപ്പം നമ്മൾ ഒരു ഓഫ്സെറ്റ് കൊടുത്തല്ലോ, അത് ബ്ലാക്ക് കളറാക്കി. എന്നിട്ട് എല്ലാം കൂടി മൂന്നും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു ടൂൾ എടുത്താൽ, ഈ ഒരു ടൂൾ എടുത്തിട്ട് ബ്ലെൻഡ് ടൂൾ എടുത്തിട്ട് ഈ വൈറ്റിൽ നിന്ന് ഈ ബ്ലാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. സോറി, ഇത് അതായത് ഈ എക്സ്പാൻഡ് ചെയ്തത് അടിയിലാണുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ അൺഗ്രൂപ്പ് ചെയ്യണം. ഇതിപ്പോൾ ഗ്രൂപ്പായി കിടക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ വരാത്തത്. ഇനി അൺഗ്രൂപ്പ് ചെയ്തതിന് ശേഷം ബ്ലെൻഡ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ടച്ച് ചെയ്യുക. അതിൽ നിന്ന് ഇതിലേക്ക് ആ വൈറ്റിൽ നിന്ന് ബ്ലാക്കിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കിട്ടും. ഈ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഫക്റ്റ് ഇപ്പോൾ ഓൾറെഡി റെഡി ആയി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻസിയിൽ കളർ ഡോഡ്ജ് കൊടുക്കാം. കളർ ഡോഡ്ജ് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഗ്ലോ എഫക്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളിയൊരു എഫക്റ്റ് അല്ലേ. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ, അതിനൊരു ജസ്റ്റ് ഒരു ഗ്രേഡിൻ്റ് കൊടുത്ത്, ഏതെങ്കിലും നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്രേഡിൻ്റ് കൊടുക്കാം. ഗ്രേഡിൻ്റ് കൊടുത്തിട്ട് ജസ്റ്റ് റൗണ്ട് ആക്കിയിട്ട് കളർ ഡോഡ്ജ് ചെയ്യുമ്പോൾ ആ ഒരു എഫക്റ്റ് എവിടെയാണോ നമ്മൾ അപ്പോൾ കൊടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു കളർ ഗ്ലോ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് ഞാനൊരു റൗണ്ട് ഇതിൻ്റെ അടിയിലൊരു നിഴലായിട്ട് ഇങ്ങനെ ജസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് കിട്ടി. കണ്ടില്ല, ഇത് ഇതിൽ ടച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഒരു ജോയിൻ്റ് ആവും ഇത് തമ്മിൽ. ഇത് കളർ ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. ഇത് നമ്മൾ കണ്ടില്ലേ, റൗണ്ട് ചെയ്യുമ്പോൾ ജോയിൻ്റ് ചെയ്യുമ്പോൾ ഇത് നല്ലൊരു ജോയിൻ്റ് ആയിട്ട് ഇങ്ങനെ കാണാം. നമ്മളിപ്പോൾ നിഴലായിട്ട് ഇവിടെ കൊടുത്തു. നിഴലായിട്ട് ഇവിടെ കൊടുത്തതിന് ശേഷം ഇതുണ്ടല്ലേ, ഇത് നമ്മൾ എങ്ങനെ നമ്മൾ ഇതിൻ്റെ കോപ്പി എടുത്താലും ഇത് എന്താ പറയുക,
ഒരു ജോയിൻ്റാണ്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിടുക. ഞാനിപ്പോൾ AI എന്നാണ് ടൈപ്പ് ചെയ്തത്, ഇല്ലസ്ട്രേറ്ററിൻ്റെ AI, ജസ്റ്റ് AI എന്ന് ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അതിന് വൈറ്റ് കളർ കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു എഫക്റ്റിനോട് ജോയിൻ്റ് ആയിട്ടൊരു കളറാണ് ഇതിലേക്ക് വേണ്ടത്. അപ്പം ഫോണ്ട് ഞാൻ ടൈംസ് എടുത്തു, ടൈംസ് പോരാ, പോപ്പി എടുക്കുക. പോപ്പി ആയിരിക്കും നല്ല ഫോണ്ട്, പോപ്പിൻസ് നല്ലൊരു ഫോണ്ടാണ്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഗ്രേഡിനാക്കണം. ഷിഫ്റ്റ് കൺട്രോൾ ഓ അടിച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ആവും. ഓക്കെ, ഇപ്പോൾ ഇത് എക്സ്പാൻഡ് ആയി. ഇനി നമുക്ക് ഗ്രേഡിൻ്റെ കളറാണ് കൊടുക്കേണ്ടത്. സെൻറ്ററിൽ റൗണ്ടിന് സെൻറ്ററായിട്ട് കൊടുത്തതിന് ശേഷം നമ്മളതിന് ഒരു ഗ്രേഡിൻ്റെ കളറായിട്ട് സെൻറ്റർ, ഇപ്പോൾ ഇത് സെൻറ്ററാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അത് ക്ലിക്ക് ചെയ്തിട്ട് ഈ റൗണ്ട് ഇപ്പോൾ നമ്മൾ ഗ്രേഡിൻ്റെ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ റൗണ്ടാണുള്ളത്, അത് നമ്മൾ ഫ്ലിപ്പാക്കിയതിന് ശേഷം ജസ്റ്റ് കളർ ഇങ്ങനെ വരച്ച് കൊടുക്കുക. ജസ്റ്റ് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരച്ചാൽ മതി. അല്ല, ആ ഒരു എഫക്റ്റ് നമുക്കിപ്പോൾ ഇവിടെ വന്നില്ലേ, ഒരു ഗ്ലോ വെച്ചിട്ടില്ല. നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വാൾപേപ്പറൊക്കെ ആക്കി ഡിസൈൻ ചെയ്ത് വെക്കാനൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും ചെയ്തു തന്നാൽ. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മളിന്ന് ചെയ്തത്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ആർ ഡിസൈനർ ബൈ റംഷിത്.